നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ബലിപെരുന്നാൾ പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസിക്ക് അവധി പ്രഖ്യാപിച്ചു. ജൂൺ 17 തിങ്കളാഴ്ച അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ സേവനം 24 മണിക്കൂറും ലഭിക്കും. കോൺസുലാർ സേവനങ്ങൾക്ക് 9828227270 എന്ന നമ്പറിലും കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്ക് 8071234 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. പൗരന്മാർക്കൊപ്പം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ലുസൈൽ പാലസിലെ പ്രാർത്ഥനാ ഗ്രൗണ്ടിൽ പൗരന്മാർക്കൊപ്പമാണ് അമീർ ഷെയ്ഖ് തമീം പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. ഇന്ന് പുലർച്ചെ 4:58 രാജ്യത്തുടനീളം 675 പള്ളികളിലും ഈദ്ഗഹകളിലുമായി പെരുന്നാൾ നമസ്കാരം നടന്നു. അവധി ദിനങ്ങളിലും GDRFA 2 കേന്ദ്രങ്ങളിൽ വിസ എൻട്രി പെർമിറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് അധികൃതർ. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനൽ 3 ആഗമന ഹാളിലെ ഉപഭോക്തൃ സന്തോഷ കേന്ദ്രം 24 മണിക്കൂറും പ്രവർത്തിക്കും. അൽ അവീർ ഉപഭോക്തൃ സന്തോഷ കേന്ദ്രം ദിവസവും രാവിലെ 6 മുതൽ രാത്രി 10 വരെയും തുറക്കും. GDRFUമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് ആമർ കോൾ സെൻ്ററുമായി ബന്ധപ്പെടാം. കുവൈറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ കുവൈറ്റ് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തിയത് നിരവധി മലയാളികൾ ഉൾപ്പെടെ 135 പേരെ. ഇവരിൽ 35 പേർ ശക്തമായ പുക കാരണം പുറത്തിറങ്ങാനാകാതെ കെട്ടിടത്തിൻ്റെ ഗോവണിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്ന് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ മുഹമ്മദ് അൽ ഗരീബ് പറഞ്ഞു. കുവൈറ്റ് ന്യൂസ് ഏജൻസിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊല്ലം സ്വദേശി ദുബായിൽ നിന്ന് കാണാതായതായി പരാതി. കൊല്ലം കുണ്ട്ര സ്വദേശി അനന്തു പ്രതാപിനെയാണ് ഈ മാസം 8 മുതൽ കാണാതായത്. താമസിക്കുന്ന സോനാപൂർ ലേബർ ക്യാമ്പിൽ നിന്നാണ് കാണാതായത്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കവേ മലയാളി ഹാജി കുഴഞ്ഞു വീണു മരിച്ചു. മലപ്പുറം മഞ്ചേരി കുട്ടശ്ശേരി അബ്ദുള്ളയാണ് അറഫയിൽ കുഴഞ്ഞു വീണു മരിച്ചത്. 69 വയസ്സായിരുന്നു. ഭാര്യയ്ക്കും മകനുമൊപ്പം സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിനെത്തിയതായിരുന്നു. മൃതദേഹം അറഫ ജബലുറമ്മ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടികൾ പൂർത്തീകരിച്ച് മക്കയിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഹജ്ജ് സീസണിൽ സന്ദർശക വിസയിൽ മക്കയിലെത്തിയ 2.56 ലക്ഷം പേരെ തിരിച്ചയച്ചതായി ആഭ്യന്തര മന്ത്രാലയം. മക്കയിലെ പ്രവേശന കവാടങ്ങളിൽ പരിശോധന ശക്തമാക്കിയതിനെ തുടർന്നാണ് ഇത്രയും പേരെ കണ്ടെത്തി തിരിച്ചയക്കാനായത്. 160 വ്യാജ ഹജ്ജ് സേവന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. പെർമിറ്റില്ലാത്ത 135,098 വാഹനങ്ങളും തിരിച്ചയച്ചു. ദുബായിൽ വിവാഹമോചിതർക്ക് മക്കളുമായി വിദേശത്തേക്ക് പോകാൻ യാത്രാ വിലക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ എളുപ്പമാക്കി. ഇതിനായി ദുബായ് കോടതിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാനും കോടതി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹമോചനം നേടിയ ദമ്പതികളിൽ ഒരാൾക്ക് മക്കളുമായി വിദേശത്തേക്ക് പോകുന്നതിന് കോടതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇതിനുള്ള നടപടികളാണ് ദുബായ് കോടതി എളുപ്പമാക്കിയത്. നഷ്ടപരിഹാരത്തിന് കാത്തിരിക്കുന്ന ദുരിതത്തിലായ തൊഴിലാളികൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്ത് റിയാദ് OICC. റിയാദിലെ ന്യൂ സനായിലെ ഒരു ഫർണിച്ചർ കമ്പനിയുടെ ക്യാമ്പിലാണ് പ്രവർത്തകർ 4 ടണ്ണോളം ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തത്. ഇന്ത്യക്കാരടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നായി 100 കണക്കിന് ജോലിക്കാരാണ് ഇപ്പോഴും ക്യാമ്പിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നത്. ഈ വർഷം ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകരുടെ ഔദ്യോഗിക കണക്കുകൾ സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ടു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 18,33,164 തീർത്ഥാടകർ എത്തിച്ചേർന്നു. ഇതിൽ 16,11,310 പേർ വിദേശ തീർത്ഥാടകരും 2,21,854 പേർ ആഭ്യന്തര തീർത്ഥാടകരും ഉൾപ്പെടുന്നു. ഭൂരിഭാഗം തീർത്ഥാടകരും വിമാനമാർഗവുമാണ് എത്തിയത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.